Namaskar Malayali Varthi Lake Swagatam. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് കൊല്ലം അഞ്ചലിലെ ഒരു ആശ്രയ കേന്ദ്രത്തിൽ നടന്ന ക്രൂരമായ ആശ്രയ കേന്ദ്രത്തിലുള്ള ഒരു വൃദ്ധ അന്തേവാസിയെ നടത്തിപ്പുകാരൻ അടിക്കുന്ന ദൃശ്യമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ അറിഞ്ഞത്. ഇപ്പോൾ ഇതാ കൊല്ലം അഞ്ചലിലെ ആശ്രയ കേന്ദ്രം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്തേവാസിയെ നടത്തിപ്പുകാരൻ മർദ്ദിച്ചെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. സ്ഥാപനത്തിലെ അന്തേവാസികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നടത്തിപ്പുകാരനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും പോലീസും സ്വമേധയാ കേസെടുത്തിരുന്നു. അഞ്ചലിലെ അർപ്പിത സ്നേഹാലയത്തിന്റെ മേധാവി അഡ്വക്കേറ്റ് സജീവാണ് വയോധികയെ മർദ്ദിച്ചത്. ചൂരൽ വടി ഉപയോഗിച്ച് വയോധികയെ അടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സംഭവത്തിൽ സജീവനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സംഭവം വിവാദമായതിനെ തുടർന്ന് ആശ്രയ കേന്ദ്രത്തിൽ വിവിധ വകുപ്പുകൾ പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ സ്ഥാപന നടത്തിപ്പിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് സ്ഥാപനം അടച്ചുപൂട്ടാൻ റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. പണ്ട് ആശ്രയ കേന്ദ്രമെന്ന പേരിൽ നടത്തിയിരുന്ന കേന്ദ്രത്തിൽ മുൻപും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് വിവാദമായപ്പോൾ അനാഥാലയത്തിന്റെ പേര് മാറ്റി പ്രവർത്തിപ്പിക്കുകയായിരുന്നു ഇയാൾ. എന്നാൽ ഇതിനുശേഷവും ഇയാൾ ഇവരോട് ക്രൂരത കാട്ടുന്നത് തുടരുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഇവിടെ ഒരുപാട് ആളുകൾ ധനസഹായം നൽകുന്നുണ്ടെങ്കിലും ഇതൊന്നും ഈ അമ്മമാർക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴായി ഈ അമ്മമാർ ഈ നടത്തിപ്പുകാരിൽ നിന്നും ഇത്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നതായി ഈ വീഡിയോ എടുത്ത വ്യക്തി തന്നെയാണ് സമ്മതിച്ചത്. ഇത്തരം സംഭവങ്ങൾക്ക് അയാൾ ദൃക്സാക്ഷിയാണെന്നും വെളിപ്പെടുത്തി. ജസീം സലീം എന്ന വ്യക്തിയാണ് ഈ വെളിപ്പെടുത്തൽ നൽകിയത്. എവിടെ വേണമെങ്കിലും ഇത് തുറന്നു പറയാൻ തയ്യാറാണെന്ന് ഇയാൾ പറയുന്നു. ഇത്തരം ക്രൂരതകൾക്ക് താൻ ദൃക്സാക്ഷിയാണെന്നും ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ ജസീം സലീം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണെന്നും ഇയാൾ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചതിന് ആശ്രയ കേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കിയതിന്റെ വൈരാഗ്യം തീർക്കുകയാണെന്നുമാണ് ആശ്രയ കേന്ദ്രം സെക്രട്ടറി അഡ്വക്കേറ്റ് സജീവൻ ആരോപിച്ചത്. ഇത്തരം അനാഥാലയങ്ങളിൽ ചൂരലിന്റെ ആവശ്യമില്ലാഞ്ഞിട്ടും അത് വാങ്ങിവെച്ച് അമ്മമാരെ ക്രൂരമായി വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉപദ്രവിക്കുകയാണ് നടത്തിപ്പുകാരൻ ചെയ്യുന്നത്. ഇവിടെ എവിടുന്ന് ഫണ്ട് വരുന്നു എന്നോ ഈ ട്രസ്റ്റിൽ ആരൊക്കെ ഉൾപ്പെടുന്നെന്നോ ഒന്നും വ്യക്തമല്ലായിരുന്നു. ആഹാരം കഴിക്കുമ്പോൾ ഉറങ്ങിയില്ലല്ലോ, പ്രാർത്ഥന സമയത്ത് മാത്രം എന്താണ് ഇത്ര ഉറങ്ങാൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് വൃദ്ധയെ അടിക്കുന്ന ദൃശ്യം കണ്ടത്. ദൃശ്യം പുറത്തായതോടെ സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. 20 വൃദ്ധരായ അമ്മമാരാണ് ഇവിടുത്തെ അന്തേവാസികൾ. ഇവിടെ ഇത്തരം സംഭവങ്ങൾ പതിവാണെന്നും അന്തേവാസികൾ ക്രൂരതകൾക്ക് നിരന്തരം ഇരയാകുന്നുണ്ടെന്നും അഞ്ചൽ പോലീസിന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചതും ഇപ്പോൾ അനാഥാലയം അടച്ചുപൂട്ടാൻ ഉത്തരവ് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.